ഇനി എന്ന് പറയുന്നത് വി ഹാവ് ഓൾറെഡി സെപ്പറേറ്റഡ് ദ അമിനോ ആസിഡ്സ് അല്ലേ, സെപ്പറേറ്റഡ് അല്ല സോറി, ഹൈഡ്രലൈസ് ദി പ്രോട്ടീൻ ഇൻ ടു ഇൻഡിവിജ്വൽ അമിനോ ആസിഡ്സ്. അപ്പോൾ അമിനോ ആസിഡ്സ് ഇപ്പം പ്രോട്ടീൻ്റെ സൊല്യൂഷൻ എടുത്ത് ഹൈഡ്രലൈസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ആ സൊല്യൂഷൻ വിൽ കണ്ടെയ്ൻ ഇൻഡിവിജ്വൽ അമിനോ ആസിഡ്സ്. ഇനി ഈ അമിനോ ആസിഡ്സിനെ സെപ്പറേറ്റ് ചെയ്ത് അത് ഓരോന്നിനെയും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ്. ഇതിലൊരുപാട് പ്രൊസീജിയേഴ്സ് ഉണ്ട്. ഇപ്പം നമ്മുടെ സിലബസ് പ്രകാരം പേപ്പർ ക്രോമറ്റോഗ്രാഫി ഉപയോഗിച്ച് എങ്ങനെയാണ് അമിനോ ആസിഡ്സിനെ സെപ്പറേറ്റ് ചെയ്യുകയും ഐഡൻറ്റിഫൈ ചെയ്യുകയും എന്നാണ് പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ക്രോമറ്റോഗ്രാഫി നിങ്ങൾ പണ്ട് ട്വൽത്ത് സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്, ക്രോമറ്റോഗ്രാഫി എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടാവണം. അപ്പം അവിടെ പാർട്ടീഷൻ എന്ന് പറയുന്ന പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ടാണ് ക്രോമറ്റോഗ്രാഫി ഓരോ മോളിക്യൂൾസിനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. അത് പേപ്പർ ഉപയോഗിച്ച് നടത്തുന്ന ക്രോമറ്റോഗ്രാഫിയാണ് പേപ്പർ ക്രോമറ്റോഗ്രാഫി. അപ്പോൾ ഇവിടെ പേപ്പർ എന്ന് പറയുമ്പോൾ അതിൽ നമ്മൾ ഏതൊരു ക്രോമറ്റോഗ്രാഫിയിലും ഒരു സ്റ്റേഷനറി ഫേസ് ഉണ്ടാവും, ഒരു മൊബൈൽ ഫേസും ഉണ്ടാവും. അപ്പോൾ സ്റ്റേഷനറി ഫേസിലും മൊബൈൽ ഫേസിലുമായിട്ട് നമ്മുടെ അമിനോ ആസിഡ്സ് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെടുന്നു അതിനാണ് ഡിസ്ട്രിബ്യൂഷൻ കോയഫിഷ്യൻ അല്ലെങ്കിൽ പാർട്ടീഷൻ കോയഫിഷ്യൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഒരു സ്റ്റേഷനറി ഫേസും മൊബൈൽ ഫേസിൻ്റെ അകത്ത് നമ്മുടെ അമിനോ ആസിഡ്സ് ചെന്ന് കഴിഞ്ഞാൽ കുറേ എണ്ണം സ്റ്റേഷനറി ഫേസിൽ പോവും, കുറേ എണ്ണം മൊബൈൽ ഫേസിൽ പോവും, കുറേ എണ്ണം അതിൻ്റെ രണ്ടിലുമായിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകും. ആ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതിൻ്റെ ആ തോത്, ആ റേഷ്യോ എടുത്തുകഴിഞ്ഞാൽ ഡിസ്ട്രിബ്യൂഷൻ കോയഫിഷ്യൻ്റ് കിട്ടും. അപ്പോൾ ഡിസ്ട്രിബ്യൂഷൻ കോയഫിഷ്യൻ്റിനെ ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ക്രോമറ്റോഗ്രാഫി എന്ന് പറയുന്ന പ്രോസസ്സ് നടക്കുന്നത്. മനസ്സിലായല്ലോ നിങ്ങൾക്ക്. അപ്പോൾ ഇവിടെ പേപ്പർ ക്രോമറ്റോഗ്രാഫിയിൽ ആ പേപ്പറിലെ സെല്ലോസ് മോളിക്യൂൾസിന് ചുറ്റിനും ഉള്ള വെള്ളമാണ് ഇവിടുത്തെ സ്റ്റേഷനറി ഫേസ് പേപ്പർ ക്രോമറ്റോഗ്രാഫിയിലെ. വേറെ മൊബൈൽ ഫേസ് നമ്മൾ ആ സിസ്റ്റത്തിൽ ആഡ് ചെയ്യുന്ന മൊബൈൽ ഫേസ് വേറെ. അപ്പോൾ ഈ വെള്ളം ആയ സ്റ്റേഷനറി ഫേസും മറ്റ് ഓർഗാനിക് സോൾവെൻ്റ് ആയിട്ടുള്ള മൊബൈൽ ഫേസിലുമായിട്ട് നമ്മുടെ അമിനോസിൽ എങ്ങനെ പാർട്ടീഷൻ ചെയ്യപ്പെടുന്നു എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് പേപ്പർ ക്രോമറ്റോഗ്രാഫിയിൽ സെപ്പറേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇനി ഇതിനാവശ്യമായ അപ്പാരറ്റസ് എന്താണെന്ന് നോക്കാം. നമുക്ക് വേണ്ടുന്ന ഒരു പേപ്പർ, ക്രോമറ്റോഗ്രാഫി റൺ ചെയ്യാനുള്ളൊരു പേപ്പർ, പിന്നെ ഒരു സോൾവെൻ്റ് ഒഴിച്ചു വെക്കാനുള്ളൊരു സോൾവെൻറ്റ് ട്രഫ്, പിന്നെ ഇതൊക്കെ ചെയ്യാനുള്ള ഒരു എയർ ടൈറ്റ് ചേമ്പർ, അത് കഴിഞ്ഞ് കിട്ടുന്ന സാധനത്തിനാണ് നമ്മൾ ക്രോമറ്റോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ എഴുതുന്നത് നിങ്ങൾ വായിച്ചാൽ മതി, ഞാൻ പടം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മളൊരു ക്രോമറ്റോഗ്രാഫി പേപ്പർ സ്ട്രിപ്പ് ഇതിൽ വെക്കുന്നതിന് മുമ്പായിട്ട് ഇതിനെ വെളിയിൽ കൺസങ്കല്പിക്കാം. നമ്മളൊരു പേപ്പർ സ്ട്രിപ്പ് എടുക്കുന്നു, അതിൻ്റെ 2 സെൻറ്റിമീറ്ററിൻ്റെ മുകളിലായിട്ട് നമ്മൾ ഇതുപോലെ അമിനോ ആസിഡിൻ്റെ മിക്സ്ചർ സ്പോട്ട് ചെയ്യുന്നു. ആ സ്പോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പ്ലാറ്റിനം ഗ്രൂപ്പ് ഉപയോഗിക്കാം, ക്യാപ്ലറി ട്യൂബ് ഉപയോഗിക്കാം, മൈക്രോ പിപ്പറ്റ് ഉപയോഗിക്കാം, ഏതെങ്കിലും ഒരു ഡിവൈസ് ഉപയോഗിച്ച് നമ്മൾ ഈ പേപ്പറിനെ വെളിയിൽ വെച്ചിട്ട് സ്പോട്ട് ചെയ്യും. എത്ര ദൂരത്തു നിന്ന് താഴെ നിന്ന് 2 സെൻറ്റിമീറ്റർ മുകളിലായിട്ട് സ്പോട്ട് ചെയ്യും. ഇങ്ങനെയാണ് സ്പോട്ട് ചെയ്യും. സ്പോട്ട് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യും, ഇതിനെ ഒരു സോൾവെൻറ്റ് ട്രഫിലോട്ട് ഒഴിച്ചു വെക്കും. സോൾവെൻ്റ് ഏതൊക്കെ ഉപയോഗിക്കുന്നത് വരും സ്ലൈഡുകളിൽ കാണിച്ചു തരാം. സോൾവെൻറ്റ് ട്രഫിലോട്ട് ഇറക്കി വെച്ചിട്ട് ഇതിനെ അടച്ചു വെക്കും. മനസ്സിലാവുന്നുണ്ടോ? അതാണ് ഇവിടെ എഴുതി വെച്ചേക്കുന്നത്. ഇത് നിങ്ങൾ വീഡിയോ പോസ് ചെയ്തിട്ട് നോക്കിയാൽ, ഞാൻ പടം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം, നിങ്ങളിത് നോക്കി വായിച്ചാൽ മതി. അപ്പോൾ നമ്മൾ സോൾവെൻ്റ് ആയിട്ട് എടുക്കാൻ സാധ്യതയുള്ളത് ബ്യൂട്ടനോൾ അസിറ്റിക് ആസിഡ് വാട്ടർ ഇൻ ദ റേഷ്യോ 40:10:50, അല്ലെങ്കിൽ ബ്യൂട്ടനോൾ പിരിഡീൻ വാട്ടർ ഇൻ ദ റേഷ്യോ 33:33:33, അല്ലെങ്കിൽ മെഥനോൾ പിരിഡീൻ വാട്ടർ ഇൻ ദ റേഷ്യോ 25:12:63. ഇതിലേതെങ്കിലും ഒരു സോൾവെൻ്റ് സിസ്റ്റമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇതാണ് സോൾവെൻ്റ്. അപ്പോൾ നമ്മളൊരു ഒരു ചേമ്പർ എടുക്കുന്നു, അല്ലെങ്കിൽ ഒരു ബീക്കർ എടുത്താലും മതി. അതിലോട്ട് നമ്മൾ ഈ പറഞ്ഞ ആ പറഞ്ഞ മൂന്നെണ്ണത്തിൽ ഏതെങ്കിലും ഒന്ന് ഇവിടെ ഒഴിക്കുന്നു. ഒഴിച്ചിട്ട് അതിലോട്ട് നമ്മൾ ഈ സ്പോട്ട് ചെയ്തേക്കുന്ന ഫിൽറ്റർ പേപ്പർ എടുത്ത് വെച്ചിട്ട് ഇത് അടച്ചു വയ്ക്കും. അടച്ചു വയ്ക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ, ഇത് പതുക്കെ ഈ സോൾവെൻ്റ് മുകളിലോട്ട് നീങ്ങും. നീങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ വാട്ടർ എന്ന് പറഞ്ഞാൽ അതാത് സ്ഥലങ്ങളിൽ അത് ചെന്ന് കഴിഞ്ഞാൽ അവിടെ നിൽക്കും, സ്റ്റേഷനറി ഫേസ്. എന്നിട്ട് ഈ ബാക്കി സോൾവെൻ്റ് മുകളിലോട്ട് പോകും. അപ്പോൾ നമ്മുടെ ഈ അമിനോ ആസിഡിൻ്റെ മിക്സ്ചറിലുള്ള അമിനോ ആസിഡ്സ് ദേ വിൽ ഡിസ്ട്രിബ്യൂട്ട് ദെംസെൽസ് എമംഗ് ദി സ്റ്റേഷനറി ഫേസ് വാട്ടർ ആൻഡ് ദി സോൾവെൻറ്റ്. അപ്പോൾ ആ ഡിസ്ട്രിബ്യൂഷൻ്റെ ഡിഫറൻസിലാണ് അമിനോ ആസിഡ്സ് ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വരും. അപ്പോൾ ഞാൻ കാണിച്ചു തരാം ഇവിടെ പിക്ചർ. ഇതാ ഇങ്ങനെയാണ് സെപ്പറേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതാണ് മിക്സ്ചർ എന്ന് കരുതുക. ഇതിനകത്ത് 2 കമ്പോണൻ്റ് ഉണ്ട്, എയും ബിയും ഉണ്ടെന്ന് ഇരിക്കുക. അപ്പോൾ ക്യാപിലറി ആക്ഷൻ വഴി സോൾവെൻറ്റ് മുകളിലോട്ട് കയറുക, ഇതിനെയാണ് സോൾവെൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. അത് സോൾവെൻറ്റ് ഫ്രണ്ട് കയറി കയറി പോകുമ്പോഴത്തേക്ക് ഈ 2 കമ്പോണൻ്റ് ഇതുപോലെ സെപ്പറേറ്റ് ചെയ്തു കണ്ടോ. അപ്പോൾ സ്റ്റേഷനറി ഫേസിനോട് കൂടുതൽ അഫിനിറ്റി ഉള്ള ആൾ പതുക്കെ മൂവ് ചെയ്തോളൂ, മൊബൈൽ ഫേസിനോട് കൂടുതൽ അഫിനിറ്റി ആയത് വേഗം മൂവ് ചെയ്യും. അങ്ങനെ ഇത് രണ്ടും സെപ്പറേറ്റ് ചെയ്ത് കണ്ടോ. ഇങ്ങനെ ഒരു മിക്സ്ചറിൽ നിന്നും 2 കമ്പോണൻ്റ് സെപ്പറേറ്റ് ചെയ്ത് കിട്ടിയത് കണ്ടോ, ഇങ്ങനെയാണ് ചെയ്യുന്നത്. അണ്ടർസ്റ്റാൻഡ്? അതാ ഇത് അതേ പിക്ചറിൽ വേറെ രീതിക്ക് കാണിച്ചേക്കാം. നിങ്ങൾക്ക് ഇത് ആവശ്യമില്ല, ഈ ഒരു പിക്ചർ ആവശ്യമില്ല, ഇവിടെ വരെ നോക്കിയാൽ മതി. ഇതും ഇതും മാത്രം മതി, എയും ബിയും. ആദ്യം ഡ്രോപ്പ് ചെയ്തു, ക്രോമറ്റോഗ്രാഫി റൺ ചെയ്യുമ്പോൾ സെപ്പറേറ്റ് ചെയ്തു കണ്ടോ. ഈ മിക്സ്ചറിൽ നിന്നും ഓരോ അമിനോ ആസിഡ്സും സെപ്പറേറ്റ് ചെയ്തു കണ്ടോ.
ഇനി ഇതെങ്ങനെ ഡിറ്റക്ട് ചെയ്യും? ഇത് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ അമിനോ ആസിഡ്സിന് പ്രത്യേകം സ്വന്തമായിട്ട് കളറൊന്നുമില്ല. ഇത് ഡിറ്റക്ട് ചെയ്യാൻ എന്ത് ചെയ്യണം വെച്ചാൽ, നിങ്ങൾ ഈ റിയാക്ഷൻസ് ഓഫ് അമിനോ ആസിഡ് പഠിപ്പിച്ചില്ല, ലാസ്റ്റ് പഠിപ്പിക്കാം. അതിലെ ഒരു പ്രധാനപ്പെട്ട ഒരു റിയാക്ഷൻ എന്ന് പറയുന്നത് ഏതൊരു അമിനോ ആസിഡും നിൻഹൈഡ്രിൻ എന്ന കോമ്പോണൻ്റിൻ്റെ കെമിക്കലുമായിട്ട് റിയാക്ട് ചെയ്ത് ഒരു പേർപ്പിൾ കളർ തരും, ഏത് അമിനോ ആസിഡും. പക്ഷേ സിസ്റ്റീനും സിസ്റ്റൈനും പ്രോലിനും മാത്രം യെല്ലോ കളറേ തരുള്ളൂ. മനസ്സിലായോ? നിൻഹൈഡ്രിനുമായിട്ട് നമ്മൾ അമിനോ ആസിഡ് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റീൻ സിസ്റ്റൈൻ പ്രോലിൻ ഒഴിച്ച് ബാക്കി എല്ലാ അമിനോ ആസിഡ്സും പേർപ്പിൾ കളർ തരും. പക്ഷേ സിസ്റ്റീനും സിസ്റ്റൈനും പ്രോലിനും യെല്ലോ കളർ തരും. അപ്പോൾ നമുക്ക് നിൻഹൈഡ്രിൻ ഉപയോഗിച്ചിട്ടാണ് ഈ പറഞ്ഞ സംഗതികളെ ഡിറ്റക്ട് ചെയ്യുന്നത്, ഈ അമിനോ ആസിഡ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നത്. ഓക്കെ, അതെ. ഇപ്പോൾ ഇവിടെ കാണിച്ചു തന്നെ ഇപ്പോൾ ഇവിടെ നോക്കിയാൽ മതി. ഇവിടെ ഇപ്പം വിചാരിച്ചു നിങ്ങൾ ഇത് അമിനോ ആസിഡ് മിക്സ്ചറാണ്, നമ്മൾ ക്രോമറ്റോഗ്രാഫി ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവിടെ കളർ കാണിച്ചേക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയാണ്. ഒറിജിനലി അമിനോ ആസിഡിന് പ്രത്യേകിച്ച് ഒരു കളറുമില്ല, അമിനോ ആസിഡിന് സ്വന്തമായിട്ട് കളറില്ല. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സ്പോട്ടായിട്ട് നമ്മൾ വരച്ചെങ്കിലും നമ്മൾ അമിനോ ആസിഡ് സ്പോട്ട് ചെയ്ത് കഴിയുമ്പോൾ അവിടെ ഒന്നും കാണത്തില്ല. ഈ സെപ്പറേറ്റ് ചെയ്താലും ഒന്നും കാണത്തില്ല, പക്ഷേ അമിനോ ആസിഡ് സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടാവും. പക്ഷേ ഇവരെ കാണണമെങ്കിൽ എന്ത് ചെയ്യണം, ഈ പേപ്പറിൻ്റെ പുറത്തോട്ട് നിൻഹൈഡ്രിൻ സൊല്യൂഷൻ സ്പ്രേ ചെയ്തിട്ട് ചെറുതായി ഒന്ന് ചൂടാക്കിയാൽ ഇതെല്ലാം ഇങ്ങനെ വയലറ്റ് പേർപ്പിൾ കളറായിട്ട് തെളിഞ്ഞു വരും. അങ്ങനെ കിട്ടുന്ന പടത്തിനെയാണ് ക്രോമാറ്റോഗ്രാം എന്ന് പറയുന്നത്. ഈ പിക്ചർ നോക്കിയാൽ ഇതുണ്ടോ, സെപ്പറേറ്റ് ചെയ്തേക്കോ. ഇത് ഇതിലിങ്ങനെ എടുത്തു കഴിഞ്ഞിട്ട് അവിടെ ഇവിടെ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ ലൈനുകളിലായിട്ട് ഈ സ്പോട്ട് ചെയ്തേക്കുക. കണ്ടോ, ഈ ഓരോ അമിനോ ആസിഡ്സിനെ സ്പോട്ട് ചെയ്തിട്ട് റൺ ചെയ്തേക്കുക. അസ്പരാജിൻ നീങ്ങിയതും ഹിസ്റ്റിൻ നീങ്ങിയതും ഗ്ലൂട്ടാമിൻ നീങ്ങിയതും മെഥിയോൺ നീങ്ങിയതൊക്കെ കണ്ടോ, വ്യത്യാസം കണ്ടോ. കണ്ടോ, ഇങ്ങനെ നീങ്ങിയേക്കുക. കണ്ടോ, പ്രോലിൻ യെല്ലോ കളർ കണ്ടോ, മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ഇത് മൂവ് ചെയ്തിട്ട് നമുക്ക് നിൻഹൈഡ്രിൻ ഒഴിക്കാൻ വെച്ചാൽ നമ്മൾ കാണുന്ന പോലെ ഭയങ്കര ഷാർപ്പ് ബാൻഡൊന്നും കിട്ടുകയില്ല, ചെയ്ത് വരുമ്പോൾ ഇങ്ങനെയൊക്കെ തന്നെ കിട്ടുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇനി ഇത് കിട്ടിക്കഴിഞ്ഞാൽ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇത് മനസ്സിൽ കണ്ടോണേ, ഇത് കിട്ടിക്കഴിഞ്ഞാൽ എന്താ ചെയ്യുന്നത് വെച്ചാൽ, സി ഐ ടോൾഡ് യു ദർ ഇസ് എ സോൾവെൻറ്റ് ഫ്രണ്ട് ആൻഡ് എ സൊല്യൂട്ട് ഫ്രണ്ട്. അപ്പോൾ ഇതാണ് സോൾവെൻറ്റ് ഫ്രണ്ട്, ഈ കാണുന്ന വരെയാണ് സോൾവെൻറ്റ്. എവിടം വരെ സോൾവെൻറ്റ് നീങ്ങി എന്നുള്ളതാണ് സോൾവെൻറ്റ് ഫ്രണ്ട്. അപ്പോൾ നമ്മൾ സ്പോട്ട് ചെയ്തത് എവിടെ നിന്നാന്ന് വെച്ചാൽ ഇവിടെയാണ് സ്പോട്ട് ചെയ്തെന്ന് കരുതിക്കോ. ഇവിടെ നിന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സോൾവെൻറ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? എവിടുന്ന് സ്പോട്ട് ചെയ്തോ അവിടുന്ന് ഈ സോൾവെൻറ്റ് എത്തിയിടം വരെയുള്ള ദൂരമാണ് സോൾവെൻറ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത്. ഇനി ഇവിടുന്ന് ഇവിടം വരെയുള്ള ഡിസ്റ്റൻസ്, ആ സ്പോട്ടിൽ നിന്ന് നമ്മുടെ കമ്പോണൻറ്റ് എ എത്ര ദൂരെ പോയി, എ ഇതാണ്, എ എത്ര ദൂരെ പോയി, ആ ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് മൂവ് ബൈ സൊല്യൂട്ട് എ എന്ന് പറയുന്നത്. ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഈ സ്പോട്ട് തൊട്ട് ഈ റെഡ് വരെ നോക്കിക്കഴിഞ്ഞാൽ ആ ഡിസ്റ്റൻസിനെയാണ് ഡിസ്റ്റൻസ് മൂവ് ബൈ കമ്പോണൻറ്റ് ബി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ആർ എഫ് വാല്യൂ എന്ന് പറയുന്ന സംഗതിയുണ്ട്. ആർ എഫ് വാല്യൂ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സൊല്യൂട്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ്ഡ് ബൈ സോൾവെൻറ്റ്. അപ്പോൾ എയുടെ ആർ എഫ് കാൽക്കുലേറ്റ് ചെയ്യാൻ എന്ത് ചെയ്യണം, ഈ ഒറിജിൻ തൊട്ട് ഈ നീല കളർ വരെ എത്ര ഡിസ്റ്റൻസ് ആണെന്ന് അളക്കണം. അത് കഴിഞ്ഞ് ഒറിജിൻ തൊട്ട് സോൾവെൻറ്റ് ഫ്രണ്ട് എത്രയെന്ന് അളക്കണം. ആ ഇത് ഡിവൈഡ് ബൈ ഇത് വിൽ ഗീവ് ആർ എഫ് ഓഫ് എ. അതേപോലെ ഈ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ ഈ ഡിസ്റ്റൻസ് വിൽ ഗീവ് ആർ എഫ് ഓഫ് ബി. അത് ഓരോ അമിനോ ആസിഡിനും കോൺസ്റ്റൻ്റ് ആണ്. ഏത് അമിനോ ആസിഡിനും എവിടെ നമ്മൾ പേപ്പർ ക്രോമറ്റോഗ്രാഫി ചെയ്താലും ഓരോ അമിനോ ആസിഡിനും അതിൻ്റെതായ ഒരു ആർ എഫ് വാല്യൂ ഉണ്ട്. ആ ആർ എഫ് വാല്യൂ വെച്ച് നമുക്ക് നമ്മുടെ അമിനോ ആസിഡ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. ഇനി അതല്ല, വേറൊരു മെത്തേഡുണ്ട്. നമ്മൾ ഈ പേപ്പർ ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്തെന്നിരിക്കട്ടെ, ഇത്രയും ലെങ്ത്തിൽ പേപ്പർ കട്ട് ചെയ്തു, എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ മിക്സ്ചർ റൺ വെച്ചു, സ്പോട്ട് ചെയ്തു. നിങ്ങൾ ഇമാജിൻ ചെയ്യണം, ഇവിടെ ഇങ്ങനെ ഒരു പേപ്പർ വെച്ചു, ഇവിടെ ഒരു മിക്സ്ചർ സ്പോട്ട് ചെയ്തു, ഇവിടെ നമുക്ക് അറിയാവുന്ന ഒരു മൂന്നാല് അമിനോ ആസിഡ്സിനെ വെക്കണം. അപ്പോൾ ഈ മിക്സറിൽ നിന്നും ഓരോന്നും സെപ്പറേറ്റ് ചെയ്യും. ഇവിടെ ഒരെണ്ണം ഇവിടെ നിന്ന് ഇവിടെ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് നിന്നിരിക്കട്ടെ. അപ്പോൾ അറിയാവുന്ന ഒരു അമിനോ ആസിഡ് സി അലാനിൻ, അലാനിൻ ഇവിടം വരെ നീങ്ങി, അതിനെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള മിക്സ്ചറിൽ എവിടെയെങ്കിലും വല്ല സ്പോട്ട് ഉണ്ടോ എന്ന് നോക്കണം. അങ്ങനെയും നമുക്ക് വേണമെങ്കിൽ, അതായത് ഒരു സ്റ്റാൻഡേർഡ് റൺ ചെയ്തതിനൊപ്പം നമ്മുടെ മിക്സ്ചർ റൺ ചെയ്തിട്ടും വേണമെങ്കിൽ നമുക്ക് അമിനോ ആസിഡ്സിനെ സെപ്പറേറ്റ് ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി. നമ്മൾ ബോഡി വരച്ചൊക്കെ കാണിച്ചു തരേണ്ടത്. ഇപ്പോൾ ഈ വീഡിയോ കേട്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ എന്നോടൊന്ന് ചോദിച്ചാൽ മതി. ഓക്കെ, ഇപ്പം ഇൻഹൈഡ്രിൻ യൂസ് ചെയ്യുന്ന ഇതാണ് ആർ എഫ് വാല്യൂ. ഡിസ്റ്റൻസ് മൂവ് ബൈ സോൾവെൻ്റ് അല്ല, സോറി, ഇവിടെ സൊല്യൂട്ടാണ് ഇത് ടൈപ്പ് ചെയ്തപ്പോൾ എററാണ്. ഡിസ്റ്റൻസ് മൂവ് ബൈ സൊല്യൂട്ടാണ്, സോൾവെൻ്റ് അല്ല. സൊല്യൂട്ട് ഡിവൈഡ് ബൈ ഡിസ്റ്റൻസ് മൂവ് ബൈ സോൾവെൻറ്റ്, അതാണ് ആർ എഫ് വാല്യൂ എന്ന് പറയുന്നത്, റിട്ടാർഡേഷൻ ഫാക്ടർ എന്ന് പറയും. അപ്പോൾ ഓരോ അമിനോ ആസിഡിൻ്റെ റിട്ടാർഡേഷൻ ഫാക്ടർ കോൺസ്റ്റൻ്റാണ്. ഓക്കെ, ഇത് പിക്ചർ എക്സാമ്പിൾ ആയിട്ട് ഇത്രയും ക്ലിയർ ആയ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി.